തസ്കിയ 511. ബാബു ഹക്കിൽ ജാർ വൽ വസിയത്തി ബിഹി. അയൽവാസിയോടുള്ള കടമയും വസിയത്തും എന്ന അധ്യായമാണ് ഇനി നാം ചർച്ച ചെയ്യുന്നത്. സൂറത്തുൻ നിസായിലെ 36-ാമത്തെ സൂക്തം ഉദ്ധരിച്ചുകൊണ്ടാണ് ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു ഈ അധ്യായം ആരംഭിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വഅബ്ദുല്ലാഹ വലാ തുശ്രികു ബിഹി ഷൈആ വബിൽ വാലിദൈനി ഇഹ്സാന വബിദിൽ ഖുർബ വൽ യതാമ വൽ മസാകീൻ വൽ ജാരിദിൽ ഖുർബ വൽ ജാരിൽ ജുനുബ് വസാഹിബി ബിൽ ജംബ് വബിനി സബീലി വമാ മലകത് അയ്മാനുക്കും. വഅബ്ദുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിന് ഇബാദത്ത് എടുക്കണം, അല്ലാഹുവിനെ ആരാധിക്കുക. വലാ തുശ്രിക്കു ബിഹി ഷൈഅൻ, അവനോട് ഒന്നിനെയും നിങ്ങൾ കൂട്ടാളിയാക്കരുത്, പങ്കുവെക്കരുത്. അവൻ്റെ കൂടെ ഒരു വസ്തുവിനെയും ഇലാഹായി ആരാധിക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. വബിദിൽ ഖുർബ, കുടുംബക്കാർക്ക് ബന്ധുക്കൾക്ക് നന്മ ചെയ്യണം. വല്യത്താമ, അഗതികൾക്കും വല്യത്താമ അനാഥർക്കും വൽ മസാക്കീനി, അഗതികൾക്കും വൽ ജാരിദിൽ ഖുർബ, കുടുംബക്കാരായ അയൽക്കാർക്കും വൽ ജാരിൽ ജുനുബി, കുടുംബക്കാരല്ലാത്ത അകന്ന അയൽവാസികൾക്കും വസാഹിബി ബിൽ ജംബി, പാർശ്വവക്താവിനും അഥവാ സുഹൃത്തുക്കൾക്കും അബിനിസബീലി, യാത്രികർക്കും ഒമാമലക്കത്ത് സൈമാനുക്കും, നിങ്ങളുടെ വലതു കൈകൾ ഉടമപ്പെടുത്തിയിട്ടുള്ള അടിമകൾ, മൃഗങ്ങൾ, മറ്റു ജീവികൾ തുടങ്ങിയെല്ലാം, അവയ്ക്കൊക്കെ നന്മ ചെയ്യണം. വളരെ വിശാലമായ നന്മയുടെ സന്ദേശമുള്ള ഒരായത്ത്. മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട സൃഷ്ടിപ്പിൻ്റെ രഹസ്യമാണ് അള്ളാഹുവിനെ ഇബാദത്തെടുക്കുക എന്നത്. പ്രപഞ്ചനാഥനായ അള്ളാഹുവിൽ മറ്റൊന്നിനെയും ഒരാളും ശിർക്ക് വെക്കാൻ പാടില്ല. എല്ലാറ്റിനും സർവ കഴിവുമുള്ളവൻ, എല്ലാ തരികളെയും പടച്ചവൻ, എല്ലാം നോക്കി നടത്തുന്നവൻ, ഏകൻ മാത്രമാണ് അവൻ പ്രപഞ്ച സൃഷ്ടാവാകുന്ന അള്ളാഹുവാണ്. ആ അള്ളാഹുവിനല്ലാതെ ഒരു വസ്തുവിനെയും ഒരാളും ആരാധിക്കാൻ പാടില്ല. ഒന്നിനെയും ശിർക്ക് വെക്കരുത്. ഇത് പഠിപ്പിച്ചുകൊണ്ട് ഉടനെ തന്നെ അല്ലാഹു പറയുന്നത് മനുഷ്യരുമായി ഇടപഴകേണ്ട അവസ്ഥയെക്കുറിച്ചാണ്. നന്മകൾ ചെയ്യണം. ആരോടൊക്കെ? ഒന്നാമതായി മാതാപിതാക്കൾ, തൻ്റെ ജന്മത്തിന് കാരണക്കാരായ മാതാപിതാക്കൾ. അതുപോലെ മാതാപിതാക്കളുമായി രക്തബന്ധമുള്ള കുടുംബക്കാർ. അതുപോലെ തന്നെ സമൂഹത്തിൽ അവശതനുഭവിക്കുന്ന അനാഥ മക്കളുണ്ട്, അവരെ സംരക്ഷിക്കണം, അവർക്ക് നന്മ ചെയ്യണം. അവരന്യരത്തിൻ്റെ മക്കളായിരിക്കും, എന്നാലും അവർക്ക് നന്മ ചെയ്യാൻ നമ്മോടല്ലാതെ കൽപ്പിക്കുകയാണ്. വൽ മസാക്കീൻ, അഗതികൾ, ജീവിക്കാൻ ഒപ്പില്ലാത്ത, ഗതിമുട്ടിയവർ. ഈ കൂട്ടത്തിൽ നമ്മുടെ ചർച്ചാ വിഷയം വൽ ജാരിദിൽ ഖുർബ വൽ ജാരിൽ ജുനുബ്, അയൽത്ത് താമസിക്കുന്നവർ. അവരാരായാലും ശരി, കുടുംബക്കാരായാലും കുടുംബക്കാരല്ലെങ്കിലും, കുടുംബക്കാരാവട്ടെ കുടുംബക്കാരല്ലാതിരിക്കട്ടെ, അയൽവക്കത്ത് താമസിക്കുന്ന അയൽവാസികൾക്ക് നന്മ ചെയ്തേ മതിയാവൂ. അതാണ് മനുഷ്യൻ്റെ വിജയത്തിൻ്റെ നിദാനം. വ സ്വാഹിബി ബിൽ ജംബ് എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കൾ, തൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ, തൻ്റെ റൂമിൽ താമസിക്കുന്നവർ, അങ്ങനെയൊക്കെയുള്ള ആളുകൾ, അവർക്ക് നന്മ ചെയ്യണം. അതോടൊപ്പം യാത്രക്കാർ, അവർ നാടില്ല, നാട് മറ്റൊരു സ്ഥലത്താണ്. അപ്പോൾ യാത്രാ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരായിരിക്കും, അവരെ സഹായിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അമാ മലക്കത്ത് സൈമാനുക്കും, നിങ്ങളെ വലത്തെ കൈകൾ ഉടമപ്പെടുത്തിയവ. അതെല്ലാം പെട്ടതിൽ അടിമകൾ മാത്രമല്ല, നമ്മുടെ വീടുകളിലുള്ള ആടുകളാണെങ്കിലും കോഴികളാണെങ്കിലും
അത്തരം ജീവജാലങ്ങളൊക്കെ നമ്മൾ വലുതുകൈ ഉടമപ്പെടുത്തിയിട്ടുള്ള വസ്തുക്കളാണ്, നമ്മൾ അധീനതയുള്ളവയാണ്. അങ്ങനെ അധീനത്തിലുള്ളതിനോടൊക്കെയും നന്മ ചെയ്യണം. ബാക്കി ആരായവിടെ ഉള്ളത്? ഇങ്ങനെ നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും നന്മ ചെയ്യണമെന്ന ഖുർആൻ ഉപദേശം എല്ലാവരും സ്വീകരിച്ചാൽ ഇവിടെ തിന്മ ഒരിക്കലും കാണാൻ കഴിയില്ല. മറ്റുള്ളവർക്ക് ശല്യപ്പെടുത്തുന്ന, മറ്റുള്ളവരെ മാനസികമായി വേദനിപ്പിക്കുന്ന, ശാരീരികമായി പീഡിപ്പിക്കുന്ന ഒന്നും ചെയ്യരുത്. നന്മയേ ചെയ്യാവൂ, മറ്റുള്ളവൻ നന്മയായിട്ട് കാണുന്നതേ നമ്മൾ ചെയ്യാവൂ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സന്ദേശം ലോകത്ത് മനുഷ്യരാശി ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ സമാധാനം മാത്രമേ ഇവിടെ ഉണ്ടാവുകയുള്ളൂ. ഒരിക്കലും ഇവിടെ അക്രമങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാവുകയില്ല. ആരാധനയെക്കുറിച്ച് പറഞ്ഞ അതേ വിധാനത്തിൽ, അതേ പ്രാധാന്യത്തോടുകൂടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം പരാമർശിച്ചിട്ടുള്ളത്. ഈ ആയത്ത് പറഞ്ഞുകൊണ്ടാണ് അയൽക്കാരോടുള്ള ഹക്കും വസീയത്തിനെ കുറിച്ചും ഉള്ള ഹദീസുകൾ ഇമാം നവീർ റളിയല്ലാഹു തആല അൻഹു ഈ അധ്യായത്തിൽ കൊണ്ടുവരുന്നത്.